ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ചയാണ് നമ്മൾ നോർമൽ എൻട്രി എടുക്കാറുള്ളത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിഫ്റ്റി ഒരു ചെറിയ ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്ത്. അതിനുശേഷം ചെറിയൊരു ബുളിഷ് മൂവ്മെൻറ്റ് റിക്കവറിയാണ് വന്നിട്ടുള്ളത്. നമുക്ക് കാണാം, നിഫ്റ്റി ഇപ്പോൾ 18630 ട്രേഡ് ചെയ്യുന്നത്. SGX നിഫ്റ്റി 18742, ഏകദേശം ഒരു 100 പോയിൻസിന് ഡിഫറൻസ് ഉണ്ട്. ഇന്നലെ യു എസ് മാർക്കറ്റ് അത്യാവശ്യം ഡൗൺ ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ വന്നത്. ഇന്ത്യൻ മാർക്കറ്റിനകത്ത് പ്രത്യേകിച്ച് ന്യൂസുകളും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ എൻ്റെ എൻട്രി എടുത്തിട്ടുണ്ട്, നോർമലായ കൗണ്ടർ എൻട്രി തന്നെയാണ് എടുത്ത്. 150 പോയിൻറ്റ്സ് അവേ ഹെഡ്ജ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. 19050 മുകളിലും 18300 പുട്ട് താഴെയാണ് എൻട്രി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിംഗ് ആണ്, 240 റുപ്പീസിൻ്റെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇനി എന്തെങ്കിലും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് ഷിഫ്റ്റിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ 4 പൊസിഷൻ. 18300 താഴെയും 19050 മുകളിലും ഏകദേശം ഒരു 400 പോയിൻസിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് മുകളിലേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 300 പോയിൻസ് 350 പോയിൻസിൻ്റെ ഡിസ്റ്റൻസ് ഫുഡ് സൈഡിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ബുളിഷ് മൂവ്മെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മുകളിലേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയ പ്രോഫിറ്റ് റണ്ണിംഗ് ആണ്, 300 റുപ്പീസ് ഏകദേശം പ്രോഫിറ്റാണ്. സമയം രാവിലെ 10 മണി ആയിട്ടേ ഉള്ളൂ. പ്രോഫിറ്റ് 400 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓർഡേഴ്സ് നോക്കാം. ഇതാണ് നമ്മുടെ 4 ഓർഡേഴ്സ്, രണ്ടും 7 റുപ്പീസിനാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഹെഡ്ജ് പൊസിഷൻ 3 റുപ്പീസിൻ്റെ ലെവലിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. അനലൈസ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് 5720ഉം നമ്മുടെ പ്രോബിലിറ്റി 88%. എന്നും 80% പ്രോബിലിറ്റി ഉള്ള ട്രേഡ്സ് മാത്രം നമ്മൾ എടുക്കാറുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 12:40 ആയിട്ടുണ്ട്. രാവിലത്തെ ഒരു ബുളിഷ് മൂവ്മെൻറ്റിന് ശേഷം നിഫ്റ്റി ചെറുതായിട്ടൊന്ന് ഡൗൺ ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഡൗൺ ട്രെൻഡ് പ്ലസ് കൺസോളിഡേഷനാണ് ഇപ്പോൾ നിഫ്റ്റിക്കകത്തുള്ളത്. ഇപ്പോൾ ചെറിയൊരു ബുളിഷ് ക്യാൻഡിലാണ് വന്നത്. ഞാൻ എന്തായാലും എൻ്റെ 19050 എക്സിറ്റ് ചെയ്യാൻ പോവാണ്. 6.1 ഞാൻ എൻട്രി കൊടുത്ത് എക്സിറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും 19050 നിന്നും 19000 ജസ്റ്റ് 50 പോയിൻസ് ആണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ 6.1 ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. 19000 ഞാൻ എൻട്രി എടുക്കുകയാണ്. 19000 എൻട്രി എടുത്തു. 8.25 ആണ് എനിക്ക് 19000 കിട്ടിയിട്ടുള്ളത്. ഏകദേശം 2 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് എക്സ്ട്രാ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 19000 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിഫ്റ്റി ചെറിയൊരു ബെയറിഷ് മൂവ്മെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ 19000 ഷിഫ്റ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ വീക്ക് ടാർഗറ്റായ 1% എന്നുള്ളതിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ടാർഗറ്റും കൂടെ അതിനകത്തുണ്ട്. എന്തായാലും ഞാൻ 3.35 ഞാൻ സെയിം എമൗണ്ടിന് തന്നെ എൻ്റെ നേരത്തെ ഹെഡ്ജ് പൊസിഷൻ ഞാൻ എക്സിറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ എനിക്ക് ഹെഡ്ജ് പൊസിഷനകത്ത് ലോസൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. മുകളിൽ 19000, താഴെ 19150. നമ്മൾ ഹെഡ്ജ് പൊസിഷൻ എക്സിറ്റ് ആയിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് കാണാം, അതിനകത്ത് നമുക്ക് ലോസ് ഒന്നുമില്ല, സീറോയിലാണ് നിൽക്കുന്നത്. 3.35 എൻട്രി എടുത്ത്, അതുപോലെ തന്നെ 3.35 നമ്മൾ എക്സിറ്റ് ആവാൻ കിട്ടിയിട്ടുണ്ട്. വളരെ അപൂർവ സമയങ്ങളാണ് നമുക്ക് ഹെഡ്ജ് പൊസിഷനകത്ത് ലോസ് ഒന്നുമില്ലാതെ ഇറങ്ങാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു 440 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് റണ്ണിംഗ് ആണ്. നമ്മൾ ഷിഫ്റ്റ് ചെയ്ത ട്രേഡിനകത്ത് ഏകദേശം 750 പോയിൻസിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 3:24 ഇന്നത്തെ ട്രേഡിംഗ് അവർ തീരാനായി. സമയം നോക്കാം, 3:24. നിഫ്റ്റി നല്ലൊരു കൺസോളിഡേഷൻ തന്നെയാണ്. ചെറിയൊരു ബുളിഷ് മൂവ്മെൻറ്റ് 3:00 ശേഷം ഉണ്ടായിരുന്നു. 18645 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും ഇനി കാര്യമായി ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല, ഈ ട്രേഡ് ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാണ്. കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് നമ്മളെ പൊസിഷൻസ് ഇപ്പോൾ നിൽക്കുന്നത്. 18650 ആണെങ്കിൽ മുകളിലേക്ക് 350 പോയിൻറ്റും താഴേക്കും 350 പോയിൻറ് ആണ് ഉള്ളത്. ഏകദേശം 2000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ കറൻറ്റ് റണ്ണിംഗ് ആണ്.
എന്തായാലും നാളെ നമുക്ക് ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്, മറ്റന്നാൾ ഗുജറാത്ത് ഇലക്ഷൻ റിസൾട്ടും ഉണ്ട്. ഈ വീക്ക് അത്യാവശ്യം വോൾട്ടൈൽ ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ അടുത്തേക്ക് നമ്മൾ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാണ്. ലാസ്റ്റ് വീക്ക് നമുക്ക് ചെറിയൊരു ലോസായിരുന്നു 3000 rupees. അപ്പോൾ ഈ വീക്ക് എന്തായാലും പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളൊരു ടാർഗറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ട്രേഡിംഗ് എക്സ്പയർ ആവുകയാണെങ്കിൽ നമ്മുടെ വീക്കിലി ടാർഗറ്റായ 1% നമുക്ക് ഇറങ്ങാൻ പറ്റും. നമുക്ക് എന്തായാലും നമ്മുടെ ഓർഡേഴ്സ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മളെടുത്ത എൻട്രി, ഇതിനകത്ത് ഇതാണ് നമ്മുടെ പേ ഓഫ് ചാർട്ട്. ഇവിടെ കാണാം പ്രോബിലിറ്റി 88.91 ആണ് ഇപ്പോഴും കാണിക്കുന്നത്. മാക്സിമം പ്രോഫിറ്റ് 6930, ഏകദേശം 1.97% പ്രോഫിറ്റ് നമുക്ക് ഈ ട്രേഡിനകത്തുണ്ട്. കറണ്ട് നമ്മൾ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ഉള്ളത്, 2000 rupees പ്രോഫിറ്റ് റണ്ണിങ് ആണ്. എന്തായാലും ഇനി ഷിഫ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല, മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായി. അപ്പോൾ എന്തായാലും നാളെ മാർക്കറ്റ് എന്താവുമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് രാത്രിയിലത്തെ മൂവ്മെൻറ്റ്സ് എസ് എക്സ് നിഫ്റ്റിക്ക് അകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബുധനാഴ്ച നോക്കാം. അങ്ങനെ ബുധനാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:50 ആയി. ഇന്നൊരു ഇവൻറ്റ്ഫുൾ ഡേ ആണ്, 10 മണിക്ക് ആർ ബി ഐയുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഒരു 35 basis point ഹൈക്കാണ് റിപ്പോ റേറ്റിനകത്ത് വന്നിട്ടുള്ളത്. നമ്മളെന്തായാലും ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഓർഡേഴ്സ് അതുപോലെ തന്നെയാണ്. 19,000 കോളും മുകളിലും 18,300 പുട്ട് താഴെയായിട്ട് തന്നെയാണുള്ളത്. ഇന്നലത്തെ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 18,600 ആണ് ഇപ്പോൾ കറണ്ട് പ്രൈസ്. നമ്മൾ ഓർഡേഴ്സ് നോക്കാം. നമ്മളിപ്പോൾ ഏകദേശം 3,750 കറണ്ട് ട്രേഡിനകത്ത് പ്രോഫിറ്റബിൾ ആണ്. ഇന്നലെ ഏകദേശം 700 rupees പ്രോഫിറ്റ് ഇന്നലെ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, 4,570 ഇപ്പോൾ പ്രോഫിറ്റാണ്. ഇതാണ് നമ്മുടെ പേ ഓഫ് ചാർട്ട്. 90% ആണ് ഇപ്പോൾ പ്രോബിലിറ്റി ആയി കാണിക്കുന്നത്. 6,920 ഏകദേശം ക്യാപിറ്റലിൻ്റെ 1% ആണ് ഇപ്പോൾ പ്രോഫിറ്റ് കാണിക്കുന്നത്. ഓർഡേഴ്സിനകത്ത് ഒന്നുമില്ല, ഇന്നലത്തെ ഓർഡേഴ്സ് മാത്രമേ ഉള്ളൂ. എന്തായാലും ചേഞ്ചസും ചെയ്തിട്ടില്ല, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നോക്കിയതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നോക്കാം. എയ്റ്റീൻ സിക്സ് ഹൺഡ്രഡ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്, എന്തായാലും വെയിറ്റ് ചെയ്യാം. സിക്സ് ഹൺഡ്രഡ് ഇറങ്ങി, ഞാൻ 9,000 കോള് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ്. 900 കോള് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 19,150 അതിൻ്റെ ഹെഡ്ജ് പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ 18,900 ആണ് എൻട്രി എടുക്കുന്നത്. 100 points ആണ് മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഏകദേശം 6 rupees ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാണ്. 6 rupees ലിമിറ്റ് ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം, 595 ആണ് ഇപ്പോൾ. 6 rupees തന്നെ നമുക്കത് എന്തായാലും കിട്ടും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ 6 rupees എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ നമുക്ക് 18,900 ആണ് ഇപ്പോൾ മുകളിൽ കോൾ ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. സെയിം 150.7 ഹെഡ്ജ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഓർഡേഴ്സ് നോക്കാം. ഇന്നത്തെ 4 orders നേരത്തെ നമ്മൾ 2 എക്സിറ്റ് ചെയ്തു, ഇപ്പോൾ എടുത്ത 2 എൻട്രിയും. നിഫ്റ്റി 18,600 താഴെ പോയി, അതുകൊണ്ടാണ് നമ്മൾ 18,900 എടുത്തത്. ഇനി എന്തായാലും 2 orders നമ്മുടെ മുകളിലാണെങ്കിൽ R5 മുകളിലും താഴെയാണെങ്കിൽ S5 താഴെയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ 2 പൊസിഷൻ ഉള്ളത്. എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇനി എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് നോക്കാം. കൂടുതലായിട്ട് നമ്മൾ ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല, കാരണം നാളെ ഇലക്ഷൻ റിസൾട്ടാണ്. അങ്ങനെ സമയം 3:30 ആയിട്ടുണ്ട്, മാർക്കറ്റ് അവസാനിച്ചു. 18,560 എൻട്രി ചെയ്തത്. 3 മണിക്ക് ശേഷം നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ എൻ്റെ കോൾ ഓപ്ഷൻ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 18,900 കോള് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം 18,800 കോള് 6.50 rupees എൻട്രി എടുത്ത്. അതിനകത്ത് എനിക്ക് കുറച്ച് പ്രൈസ് മിസ്സായി പോയിണ്ടായിരുന്നു. 9 rupees റേഞ്ചിലായിരുന്നു അത്, 3:45 ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രൈസ് മിസ്സായി. അതിന് ഞാൻ ഹെഡ്ജ് പൊസിഷനായിട്ട് കൊടുത്തത് 100.7 ആണ്. അതുപോലെ താഴേക്ക് 18,200 ഞാൻ എൻ്റെ ഹെഡ്ജ് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലും ഇപ്പോൾ 150 points അല്ല നമ്മുടെ ഹെഡ്ജ് പൊസിഷൻ, അത് നേരെ 100 ഷിഫ്റ്റ് ചെയ്തു.
മാക്സിമം ലോസ് കുറക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, മാക്സിമം പ്രോഫിറ്റ് അൺലിമിറ്റഡ് കാണിക്കുന്നത്. ഞാൻ എൻട്രി എടുത്ത സമയത്ത് എൻ്റെ ഹെഡ്ജ് പൊസിഷൻ ജസ്റ്റ് ഒരു 100 ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് ഏകദേശം 150 പോയിൻസിൻ്റെ എക്സ്ട്രാ ലോസ് വരുന്നേ ഉള്ളൂ അതിനകത്ത്. എന്നാലും ഇപ്പോൾ കറൻ്റ്ലി നമ്മളൊരു 5,595 കറൻറ്റ് ട്രേഡിനകത്ത് പ്രോഫിറ്റബിളാണ്. ഇന്നത്തെ ട്രേഡിനകത്ത് ഇന്നലത്തെ ഒരു 700 റുപ്പീസും കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നാളെ ഇലക്ഷൻ റിസൾട്ടാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു വോൾട്ടേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്, ഒരു നോൺ ഇവൻ്റ്ഫുൾ ഡേ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ പേ ഓഫ് ചാർട്ട്. ആ 100 പോയിൻറ്റ്സ് എക്സ്ട്രാ ഉള്ളത് കൊണ്ടാണ് പേ ഓഫ് ചാർട്ടിൻ്റെ ഷേപ്പ് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാം 900 ക്വാണ്ടിറ്റി ആണുള്ളത്, അതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കാം റീസൺ. നോക്കിയാൽ കാണാം 9,560 നമുക്ക് ഈ വീക്ക് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രീമിയം ആണ്. മാക്സിമം ലോസ് 70,000 കുറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മൾ ഹെഡ്ജ് പൊസിഷൻ 150 നിന്നും 100 മാറ്റിയതുകൊണ്ടാണ് നമ്മൾക്ക് മാക്സിമം ലോസ് ഇപ്പോൾ 70,000 ആയിട്ടുള്ളത്. ഇവൻ്റെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നോക്കാം. അങ്ങനെ വ്യാഴാഴ്ച നമ്മുടെ എക്സ്പയറി ഡേ ആണ്, മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിഫ്റ്റി 18,543 ട്രേഡ് ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. സമയം 9:30 ആയിട്ടുണ്ട്. ഇന്നത്തെ മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ റിസൾട്ടാണ്. രാവിലത്തെ ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ ബി ജെ പി ഒരു ലീഡിംഗ് പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മാർക്കറ്റിനകത്ത് കാര്യമായ മൂവ്മെൻറ്റ്സ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒരു വ്യൂ വെച്ചിട്ട് ഇന്ന് ഒരു നോൺ ഇവൻ്റ് തന്നെ ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ 18,200 പുട്ട് ഒരു എക്സിറ്റ് ഓട്ടോ കൊടുക്കുന്നുണ്ട്. ഞാൻ സെയിം പ്രൈസിന് തന്നെയാണ് എക്സിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. രണ്ടും സെയിം പ്രൈസിന് കിട്ടി കഴിഞ്ഞാൽ എക്സിറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഓർഡർ കൊടുത്തു, നമുക്ക് നോക്കാം ഓർഡർ കിട്ടുമെന്നുള്ളത്. കാര്യമായ ചേഞ്ചസ് ഒന്നും ഇന്ന് പ്ലാൻ ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീക്ക്ലി ടാർഗറ്റായ 1% വെൽ എബവ് ആണ് ഈ വീക്കുള്ളത്. അപ്പോൾ എന്തായാലും അത് എക്സിറ്റ് ഓർഡർ കൊടുത്തു, അത് എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇനി കാര്യമായ ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല ഇന്ന്. ഇനി അഥവാ വോൾട്ടേജിലാണെങ്കിലും നമ്മൾ പൊസിഷൻസ് എല്ലാം സേഫ് ആയിരിക്കണം എന്നുള്ള ഒരു വ്യൂവിലാണ് നമ്മൾ ഇന്ന് ചേഞ്ചൊന്നും ചെയ്യാത്തത്. ഇപ്പോഴത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,110 കറൻറ്റ് റണ്ണിങ് പ്രോഫിറ്റാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത എൻട്രിയുടെ പ്രോഫിറ്റുകളുണ്ട്. ഇന്നലെയും മിന്നാന്നും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രോഫിറ്റ് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം 3:45 മാർക്കറ്റ് ഏകദേശം ക്ലോസ് ചെയ്യാനായി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു നോൺ ഇവൻ്റ് ഡേ ആയിരുന്നു. മാർക്കറ്റ് നല്ലൊരു കൺസോളിഡേഷൻ ആയിരുന്നു ഇന്ന് ഫുൾ ടൈം ഉണ്ടായിട്ടുള്ളത്. രാവിലെ ചെറിയൊരു മൂവ്മെൻറ്റ് വന്നു, അതിനുശേഷം അത് താഴേക്ക് വന്ന് ജസ്റ്റ് അവിടെ തന്നെ കൺസോളിഡേറ്റ് ആയി. 3,675 കറൻറ്റ് പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഓർഡറും ഞാൻ എക്സിറ്റ് ചെയ്തു. ഇനി എന്തായാലും ഓർഡേഴ്സ് ഒന്നും ബാക്കിയില്ല. 3,675 ആണ് ഇപ്പോൾ ഉള്ള പൊസിഷൻസിൽ നമ്മൾ പ്രോഫിറ്റ് കിട്ടിയത്. ടോട്ടൽ ഈ വീക്ക് 9,605 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ട്യൂസ്ഡേയും വെനസ്ഡേയും എടുത്ത പ്രോഫിറ്റാണ് ആഡ് ചെയ്യുമ്പോൾ ഈ വീക്ക് 9,605 പ്രോഫിറ്റ് ആണ്. ലാസ്റ്റ് വീക്ക് നമുക്ക് 2,000 റുപ്പീസിൻ്റെ ലോസ് ഉണ്ടായിരുന്നു. ആ ലോസ് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റി. നമ്മളെപ്പോഴും ലോസ് വരുമ്പോൾ അത് ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം മാർക്കറ്റ് അന്നത്തെ ദിവസം അവസാനിക്കുന്നില്ല. നെക്സ്റ്റ് വീക്ക് നമുക്ക് വീണ്ടും മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും താങ്ക് യു. നെക്സ്റ്റ് വീക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം.